വെൽക്കം ടു വേ ടു ക്രിയേറ്റിവിറ്റി ചാനൽ. നമുക്കൊന്ന് വെളുത്തുള്ളി എങ്ങനെ സൂക്ഷിച്ചു വെക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതെല്ലാം കളഞ്ഞ് ഇത് ഇങ്ങനെ അടർത്തി അല്ലി അല്ലിയായിട്ട് സൂക്ഷിച്ചാൽ ഇതിൻ്റെ അകത്തെല്ലാം എയർ കയറുന്നത് കൊണ്ട് ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പം നമുക്ക് സീസൺ സമയത്ത് വാങ്ങിയാൽ കുറച്ച് നാൾ സൂക്ഷിക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി കട്ട് ചെയ്ത് തൊണ്ട് കളഞ്ഞെടുക്കാനായിട്ട് എളുപ്പത്തിൽ ഇതിനിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്താൽ നമുക്ക് ഈസി ആയിട്ടിത് ക്ലീൻ ചെയ്തെടുക്കാം. ഇതൊരു ചെറിയ ടിപ്പ്. അടുത്തത് നമുക്ക് നോക്കാം. നമുക്കിന്ന് കറിവേപ്പില എങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്ന് നോക്കാം. ഒരു ചെറിയ ടിപ്പാണ്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലയാണെങ്കിൽ അതിനകത്ത് അഴുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ അത് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയൊക്കെ ഇട്ട് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഒരു തുണിയിൽ നിരത്തി ഇട്ടിട്ട് വെള്ളം പോകുമ്പോൾ എടുത്ത് ബോക്സിൽ സൂക്ഷിച്ചാൽ, ബോക്സിൽ വെച്ചിട്ട് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒത്തിരി നാൾ നിൽക്കും. ഇതിപ്പോൾ എനിക്കൊരു ഫ്രണ്ട് തന്നതാണ്. അതുകൊണ്ട് ഞാൻ കഴുകിയതാണ്. മറ്റേ വെള്ളത്തിലൊന്നും ഇടുന്നില്ല, വിഷമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സൂക്ഷിക്കുന്നത് നോക്കാം. നമ്മൾ കറിവേപ്പില എടുത്തിട്ട് ഇങ്ങനെ ഊരി ഊരി ബോക്സിലേക്ക് ഇട്ടിട്ട് എല്ലാ കറിവേപ്പിലേനും ബോക്സിലിടുക. ഇട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് പിന്നെ അടച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ, എയർ ടൈറ്റ് ടിന്നിൽ അടച്ച് വെച്ചാൽ ഒത്തിരി നാളിത് കേടാകാതെ നിൽക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായി നമുക്ക് ഒരു ബോട്ടിൽ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിൽ നിന്ന് ചെറിയ കുറച്ച് പീസുകൾ മുറിച്ചെടുക്കുക. ഇതിങ്ങനെ ചെറുതാക്കിയിട്ട് ഈ ബോട്ടിലേക്ക് ഇടുക. അല്പം വെള്ളം ഒഴിക്കുക. ഉപ്പ് ടൈറ്റ് ചെയ്ത് മൂടുക. ഇത് നല്ലപോലെ രണ്ട് ഡയറക്ഷനിൽ ശരിക്ക് കുലുക്കുക. ഇനി ഒത്തിരി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അല്പം സോപ്പ് വെള്ളം എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ സോപ്പൊന്നും ഇടുന്നില്ല, വെള്ളം കുടിക്കാൻ തോന്നുന്ന കുട്ടിയാണ്. ഇതിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഇത് കളഞ്ഞ് നമ്മൾ നല്ല വെള്ളത്തിൽ ക്ലീൻ ചെയ്തെടുത്താൽ കുപ്പിയുടെ അകം നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആകും. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഇതൊരു ചെറിയ ടിപ്പാണ്. നമുക്കിപ്പോൾ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ട് എങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്ന് ഉള്ള ഒരു ടിപ്പ് നോക്കാം. പച്ചക്കറി സൂക്ഷിച്ച് വെക്കാനായിട്ട് നമ്മൾ നല്ല തുടച്ച് ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കാം. അതിന് ശേഷം പച്ചമുളക് അതിൻ്റെ ഞെട്ടി ഇങ്ങനെ കളഞ്ഞിട്ട് അതിനകത്ത് ഇട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ അത് കേടാവാതെ ഇരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഞെട്ടി കളഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ എല്ലാത്തിൻ്റെയും ഞെട്ടി എടുത്തു. അതെ, ഇനി നമ്മൾ പച്ചമുളക് ഇങ്ങനെ ഫ്രിഡ്ജിൽ നല്ല ടൈറ്റായിട്ട് എയർ ടൈറ്റായിട്ടുള്ള ടിന്ന് അടയ്ക്കുക. അതേ, അതുപോലെ ക്യാരറ്റ്. വെള്ളം ഉണ്ടാവരുത്, ടിന്നിലും വെള്ളം ഉണ്ടാവരുത്, ഈ വെജിറ്റബിളിലും വെള്ളം ഉണ്ടാവരുത്. നല്ല എയർ ടൈറ്റ് ടിന്നായിരിക്കണം. അതുപോലെ ബീറ്റ്റൂട്ട്, തക്കാളി, ഇതെല്ലാം ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ ഒരു 15-20 ദിവസം വരെ ഒരു കേടും വരില്ല. പിന്നെ ഒരു 10 ദിവസം കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചു വെക്കണം, അത്രേ ഉള്ളൂ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.